നമസ്കാരം. രാജ്യത്തിന്റെ പേര് ഭാരത് എന്നാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾക്കിടെ പാഠപുസ്തകങ്ങളിൽ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നതിന് പകരം ഭാരത് എന്ന് ഉപയോഗിക്കാൻ NCERT സമിതിയുടെ ശുപാർശ. ഏഴംഗ സമിതി ഏകകണ്ഠമായാണ് ശുപാർശ ചെയ്തതെന്ന് സമിതി അധ്യക്ഷൻ CA ഐസക് പറഞ്ഞു. ഭാരത് എന്നത് ഏറെ പഴക്കമുള്ള പേരാണെന്നും 7000 വർഷം പഴക്കമുള്ള വിഷ്ണു പുരാണത്തിൽ പോലും ഭാരതം എന്നാണ് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ എന്ന പേര് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടെയാണ്. പുരാതന ചരിത്രം എന്നത് ഇനി മുതൽ ക്ലാസിക്കൽ ചരിത്രമെന്നാകും. പുരാതന മധ്യകാല ആധുനികകാല ചരിത്രം എന്ന വിഭജനം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു വിജയങ്ങൾക്ക് പാഠപുസ്തകങ്ങളിൽ പ്രാധാന്യം നൽകുമെന്നും ശുപാർശയിൽ പറയുന്നു. നമ്മുടെ പരാജയങ്ങളാണ് നിലവിൽ പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത്. എന്നാൽ മുഗളന്മാർക്കും സുൽത്താൻമാർക്കുമെതിരായ നമ്മുടെ വിജയങ്ങൾ അങ്ങനെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം മുതൽ അച്ചടിച്ച് പുറത്തിറക്കുന്ന പാഠപുസ്തകങ്ങളിലെല്ലാം ഇന്ത്യക്ക് പകരം ഭാരത് എന്നാകും. മുൻപ് NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവും അനുബന്ധ ഭാഗങ്ങളും ഉൾപ്പെടെ നിരവധി പാഠഭാഗങ്ങൾ നീക്കം ചെയ്ത നടപടി നേരത്തെ വിവാദമായിരുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വലിയ പകയോടെയെല്ലാം വെള്ളപൂശുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. മനഃപൂർവ്വമായ തീരുമാനം കൊണ്ടല്ല പാഠഭാഗങ്ങൾ നീക്കം ചെയ്തതെന്നായിരുന്നു NCERTയുടെ വിശദീകരണം. G20 ഉച്ചകോടിക്ക് രാഷ്ട്രപതിക്ക് നൽകിയ ക്ഷണക്കത്തിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് എഴുതിയതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. പേരുമാറ്റത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ എന്ന പേര് മാറ്റുന്നത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരായ നീക്കമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്.